എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുന്ന കൊരട്ടി മുത്തിയുടെ പള്ളിയിലെ കാഴ്ചകളിലേക്കാണ്. കൊരട്ടിപ്പള്ളി എന്ന പേരിൽ ഇവിടുത്തെ പള്ളിയും കൊരട്ടി മുത്തി എന്ന പേരിൽ ഇവിടുത്തെ മാതാവും അറിയപ്പെടുന്നു. സീറോ മലബാർ സമൂഹത്തിൻ്റെ ഈ പള്ളി 1281 സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്നു. എങ്കിലും അറിയപ്പെടുന്ന രേഖകൾ ശക്തനമ്പ്രാൻ്റെ കാലത്തെ അത് മാത്രമാണ്. പൂവങ്കുല നേർച്ച, മുട്ടിലേച്ചൽ നേർച്ച എന്നിവയാണ് ഇവിടുത്തെ പ്രധാന നേർച്ചകൾ. പള്ളിയുടെ മുൻഭാഗത്തുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അത്ഭുത കുരിശ് ഒട്ടേറെ അത്ഭുത സ്ഥിതിയുള്ളതായി കണക്കാക്കി വരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രവും ഈ പള്ളി തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. പൂങ്കല നേർച്ചയ്ക്ക് പിന്നിലുള്ള ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊരട്ടിക്കടുത്തുള്ള മേരൂരിൽ നിന്നുള്ളൊരു ഭക്തൻ മാതാവിന് നൽകാനായി ഒരു പൂങ്കുല വരികയായിരുന്നു. അയാൾ വരുന്ന വഴിക്ക് ഒരു നെൽപ്പാടത്തിനടുത്ത് ഒരാൾ വിശന്ന് വലഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആയിരുന്നു ആ ദേശത്തെ പ്രമാണി. അപ്പോൾ ഈ പൂവങ്കുല കണ്ടപ്പോൾ ആ പ്രമാണി അദ്ദേഹത്തോട് പൂവങ്കുല തനിക്ക് ഭക്ഷിക്കാൻ തരണമെന്ന് പറയുകയും, എന്നാൽ അത് മാതാവിന് ഉള്ള നേർച്ചയായി കൊണ്ടുപോവുകയാണെന്ന് ഭക്തൻ പറഞ്ഞപ്പോൾ പറയുകയും അത് കൊടുക്കാനായി അദ്ദേഹം വിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പ്രമാണി അതിൽ നിന്ന് ബലമായ രണ്ട് പഴമെടുത്ത് കഴിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന് കലശലായ വയറുവേദന ഉണ്ടാകുകയാണ് ചെയ്തത്. വയറുവേദന മരുന്ന് കഴിച്ച് മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ അതെന്തോ ദൈവികമായുള്ള ഇടപെടലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ സ്വർണത്തിൽ തീർത്ത ഒരു പൂവമ്പഴക്കൊല അദ്ദേഹം ഉണ്ടാക്കി മാതാവിന് സമർപ്പിച്ച് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമാക്കിയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുറേ സ്വത്തുവകകൾ മാതാവിന് പള്ളിക്കുമായിട്ട് നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് കേരളത്തിൽ നിന്നുള്ള നാലാം ഭാഗത്തു നിന്നുള്ള ഭക്തർ മാതാവിന് പൂവമ്പല നേർച്ചയും ദേവാലയത്തിൽ എത്തിത്തുടങ്ങിയത്. മറ്റ് പ്രധാന നേർച്ചകൾ എന്ന് പറയുന്ന ഒന്ന് തുലാഭാരമാണ്. ഇവിടുത്തെ പ്രധാന നേർച്ചയായ പൂവൻപഴം കൊണ്ടുള്ള തുലാഭാര നേർച്ചയാണ് സാധാരണയായി ഇവിടെ നടത്താറുള്ളത്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഭജനയാണ്. നിരാഹാരം വരുന്ന പള്ളിയിൽ ഭജന പാടുന്നതാണ് മറ്റൊരു നേർച്ച. വേറൊരു നേർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീണ്ടൽ നേർച്ചയാണ്. പാവപരിഹാരത്തിനായി മുട്ടലൊഴിഞ്ഞുകൊണ്ടുള്ള പ്രദക്ഷിണമാണ് അത്. പള്ളിയിലെ പെരുന്നാളും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. ഇനി പോകുന്ന വഴിക്ക് എവിടുന്നേലും ഇച്ചിരി ഫുഡ് കഴിക്കണം. അതിനിപ്പോൾ ഏതേലും ഒരു തട്ടുകടയോ ഹോട്ടലോ എല്ലാം കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പം ഞങ്ങളത് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടുന്നേലും ഫുഡ് കഴിക്കണം, സന്ധ്യയായി, നല്ലപോലെ വിശക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പെരുന്നാളും ലൈറ്റിങ്ങും എല്ലാം കണ്ട് നേരെ വീട്ടിലേക്കുള്ള പോക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഒരു തട്ടുകട കണ്ടത്. അപ്പോൾ അവിടെ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അവിടുത്തെ വിഭവങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ നമ്മുടെ മലയാളിയുടെ ദേശീയ കൂട്ടായ കുറച്ച് പൊറോട്ടയും പിന്നെ കുറച്ച് ബീഫിൻ്റെ കറികളും ഒഴിച്ച് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് മടങ്ങി.